हेलो हेलो पिताश्री, आप बोलिए ना। नहीं नहीं, मैं कोयम्बतूर मैम हूँ। हाँ, इधर हमारा कंपनी का एनुअल मीटिंग चल रहा है। हूँ, थैंक यू जेंटलमैन, थैंक यू। नहीं नहीं बाबा, मैं इधर बोल रहा है। आप इन्हें पिताश्री, हमको माधश्री खाइसा है। अच्छा, सिकंदर भाई कहाँ है? ठीक है ठीक है, हमारे छोटी से बहन शिल्पा शेट्टी अच्छा रहा है। अच्छा अच्छा, എന്റെ ഷട്ടി വെയിലത്തിട്ടിരുന്ന് ഉണങ്ങിയോ എന്തോ? എന്റെ പൊന്നളിയ പിതാശ്രീ, മെയിൻ പറയുന്ന ഒന്ന് കേൾക്കൂ. സുധാകരേ അണ്ണ വർഷാപ്പിന്റെ ഗേറ്റ് അങ്ങോട്ട് തുറന്നിട്ടെ. നല്ല കിളി പോലെ ഒരെണ്ണം അങ്ങോട്ട് വരുന്നുണ്ട്. താക്കോല് സ്യൂട്ടാവണില്ലേ? സ്യൂട്ടായി. ഞാൻ ഇവളുമായി ഇപ്പൊ അങ്ങോട്ട് വരും. ഒരു വണ്ടി അടിച്ചു മാറ്റുന്ന പാടെ. ബെൻസിൽ ഇരിക്കുന്ന അതേ സുഖം. ഈ കോട്ട് പുതിയതാന്ന് തോന്നുന്നു. പ്രശ്നാക്കണ്ട, ഇതും കൂടെ അങ്ങിട്ടേക്കാം. ഒന്നടങ്ങിപ്പോടാ. ഇനി കുറച്ച് എ സി ഇരിക്കട്ടെ. അവിടെ തണുപ്പ് കേറി അങ്ങ് തലച്ചോറ് വരെ ചെല്ലട്ടെ. ഈ മുടിഞ്ഞ ഹിന്ദി പറഞ്ഞു പറഞ്ഞു മനുഷ്യന്റെ സുഷുമ്ന നാടി വരെ വളഞ്ഞു. ആഹാ, എന്തൊരു സുഖം. അവിടെ നിക്ക്. ആപ്പിൾ. എന്റെ പെറ്റ തള്ള പോലെ എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. ഈ വണ്ടി കാശു കൊടുത്ത് വാങ്ങിച്ച എന്റെ പ്രിയപ്പെട്ട വണ്ടിക്കാര, ഈ സുഗുണം നിന്നെ ഒരു കാലത്തും മറക്കില്ല. നമുക്ക് പോവാം. ഏയ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഡാഡി മമ്മി വീട്ടിലില്ലെന്ന്, ഇവളുടെ അഡ്രസ് തപ്പി പിടിച്ച് വീട്ടിലേക്ക് പോകാമായിരുന്നു. സ്റ്റോപ്പ്. ശിരസി കയറി. ഈശ്വരം, മുലക്കുപ്പി അല്ല പാൽക്കുപ്പി. എന്താവട്ടെ, ചേട്ടാ ഇതിപ്പോ ശരിയാവോ? കുറച്ച് സമയം എടുക്കും. സ്റ്റോപ്പ് സ്റ്റോപ്പ്. യെസ്, ഇവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ താമല്ല പ്രേതോ മറുതോ മറ്റാണോ? അല്ല, ഞാനാ കൈയാണിച്ചത്. മനസ്സിലായി. എനിക്കൊരു ലിഫ്റ്റ് കിട്ടുമെന്നറിയാൻ. ഓ സോറി, എനിക്ക് ലിഫ്റ്റിന്റെ ബിസിനസ് ഇല്ല. അങ്ങനെ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ വലിയ വല്ല ഹോട്ടലിലോ അല്ലെങ്കിൽ വല്ല ഹോസ്പിറ്റലിലോ ചെന്നാൽ മതി, നല്ല ഒന്നാം തരം ലിഫ്റ്റ് കിട്ടും. മനസ്സിലായി. അതല്ല, ഞാൻ ഈ ആളെ കയറ്റിയിട്ട് കൊണ്ടോണേ കയ്യാണിക്കുമ്പോ നിർത്തിയിട്ട് അതോ ഉദ്ദേശിച്ചു. ഇംഗ്ലീഷ് അറിയില്ലല്ലേ, എന്താ ഈ നേരത്തെ ഇവിടെ? സാർ, ഞാൻ വളരെ ദൂരെന്ന് ആ ലോറി കയറി വന്നതാ. ആ ലോറി ഇവിടെ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. വെരി ഗുഡ്. നാളെ കാലത്ത് അത്യാവശ്യമായിട്ട് എനിക്ക് ചെന്നൈയിലെത്തേണ്ടതാ. ഒറ്റ വണ്ടി നിർത്തണില്ല. സാറ് ദൈവം തന്നെ സഹായിച്ച. പാപം വല്ലവന്റെയും വണ്ടി. ഒരു ലിഫ്റ്റ് കൊടുത്താൽ നമുക്ക് എന്താ ചെയ്തു? താങ്ക് യു സാർ. രാത്രി ഡിന്നർ കഴിഞ്ഞാൽ കൃത്യം 11 മണിക്ക് ഒരു കിലോ അമേരിക്കൻ ആപ്പിൾ എനിക്ക് പതിവാ. ഡാഡിയിൽ നിന്ന് കിട്ടിയ ശീലം. ബട്ട് ഡാഡ് ഗോ അവേ, സോ ഗുഡ് നൈറ്റ്. അല്ല, കാർ ഞാൻ ഓടിച്ചിട്ടില്ല. സോറി, സാധാരണ കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴേ ഉറങ്ങാറ്. സോറി, ഒന്ന് പോവാം. ചൽ
ചെന്നൈയില് സാറിന് ബിസിനസ് അല്ലേ? ഏ, ചെന്നൈയില് മാത്രമല്ല, ഇന്ത്യയിലെ മെയിൻ സിറ്റീസിലെല്ലാം എനിക്ക് ബിസിനസ് ഉണ്ട്. ഇപ്പൊ തന്നെ ഞാനൊരു ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരിക. ഇനി നേരെ കാർ വർക്ക്ഷോപ്പിലേക്ക്, അല്ല കാർ ഫാക്ടറിയിലേക്ക്. സാറിന് കാർ ഫാക്ടറി ഉണ്ടോ? എല്ലാ സിറ്റീസിലും എനിക്ക് കാർ ഫാക്ടറി ഉണ്ട്. ഏത് കാറാണ് സാർ? അങ്ങനെയൊന്നുമില്ല, കൈ കിട്ടുന്ന എല്ലാം എടുക്കും. അപ്പൊ ഒരു റെസ്റ്റും ഇല്ല, എപ്പോഴും ബിസി ആണല്ലേ. അത്രയ്ക്കൊന്നുമില്ല, ചിലപ്പോ 6 മാസം മുതൽ 1 കൊല്ലം വരെ ഞാൻ റെസ്റ്റ് എടുക്കും. പുറത്തിറങ്ങിയാൽ പിന്നെ ബിസിനസ്, അങ്ങനെ ഒരു ലൈഫ്. ഡാഡിയിൽ നിന്നും കിട്ടിയ ശീലം. ഇക്കളെ ഇക്കളെ ഇക്കളെയാക്കാനല്ല, എന്റെ ആപ്പിള് തൊണ്ടക്കുരുങ്ങി ഇക്കളെടുക്കണമെന്ന്. അകാലത്തിൽ പൊലിഞ്ഞുപോയ മമ്മിയുടെ ഓർമ്മയ്ക്കായി ഞാൻ ഇപ്പോഴും നിപ്പിളുകുപ്പിലെ പാല് കുടിക്കാറുള്ളൂ. എങ്ങനെ മമ്മി മരിച്ചത്? ഡാഡി മയിൽപ്പീലിക്ക് തല്ലിക്കൊന്നു. മയിൽപ്പീലിക്കോ? മയിലാട്ടം കളിക്കാൻ ഉലക്കയിൽ മയിൽപ്പീലി കെട്ടിവെച്ചത് ഞാനായിരുന്നു. പാവ കാലമാടൻ ഡാഡി അതറിഞ്ഞില്ല. മയിൽപ്പീലിയാണെന്ന് കരുതി ഉലക്ക എടുത്ത് മമ്മിയുടെ തലമണ്ട അടിച്ചു പുളർന്നു. ഇനി ആപ്പിളീന. തനിക്ക് ഡ്രൈവിംഗ് അറിയോ? കുറച്ച്. കുറച്ചോ? അതുപോലെ ഡ്രൈവിംഗ് പഠിക്കുമ്പോ മുഴുവനായിട്ട് തന്നെ പഠിക്കണം. ഞാൻ തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരും. ഐ വിൽ സ്റ്റഡി ഇട. ആദ്യം ഇങ്ങനെ സ്പീഡിൽ ഓടിച്ചിട്ട് വളഞ്ഞു കൊണ്ട് ആരുമില്ലാത്ത സ്ഥലത്തെത്തിയിട്ട് ഇങ്ങനെ നോക്കി കുത്തിച്ചവിടണം. ഇത്രേ ഉള്ളൂ. ഇനി നീ ഓടിച്ചോ. ഇങ്ങനെ സമയമല്ല, പെട്ടെന്ന് ഇറങ്ങാ. അല്ല സാറേ, ഞാൻ ദേ വരുന്നു. കം കം, ഐ വിൽ സ്റ്റഡി യു. അയ്യോ വേണ്ട സാറേ, നിങ്ങൾ പിന്നെ ആവാം. നോ നോ നോ, ഈ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പഠിപ്പിച്ചുതരാം, ഇങ്ങോട്ട് ഇറങ്ങ്. അവിടെ കയറി ഇരിക്കല്ലേ, ഇറങ്ങി വന്നേ. നിന്നെ ഇന്ന് ഞാൻ നല്ലൊരു ഡ്രൈവിംഗ് പഠിപ്പിച്ച് തരും. കയറി, ഈ സമയത്ത് പിള്ളേർ കളിക്കല്ലേ, കയറി ഇരി കള്ള അങ്ങോട്ട്. ഇതൊക്കെ ഇപ്പൊ തന്നെ പഠിക്കണം. രാത്രി ഡ്രൈവിംഗ് പഠിച്ചാൽ ഉറക്കത്തിൽ പോലും മറക്കില്ല. ഇറങ്ങി ഓടാതിരിക്കാൻ ആദ്യം സീറ്റ് ബെൽറ്റ് ഇടണം. എന്നിട്ട് കണ്ണുമടച്ച് നേരെ സ്ട്രെയിറ്റ് നോക്കിയേ. നേരം കൊറേ ആയിട്ട് കുത്തുന്നു. ഞാൻ നിന്റെ ഓണറൊന്നും അല്ലല്ലോ, പിന്നെ എന്താ തുറന്നു തന്നാല്? കള്ളി, സോറി, വണ്ടി മാറിപ്പോയി. നീ ആയിരുന്നു? നീ എന്റെ മുമ്പിൽ തന്നെ വരൂന്ന് എനിക്ക് അറിയാവുന്നതാ. പെരുങ്കടാ, മനസ്സറിയാത്ത കാര്യത്തിൽ നീ കാരണം ഞാൻ ലോക്കപ്പിൽ കിടന്നതാ. നിന്നെ വിടില്ലടാ. പോലീസ്, പോലീസ്, ഓടിവായോ? പോലീസ് വന്നാൽ നീയും അകത്താണ്. ഇതേ കേസിൽ തന്നെ നീ ഒന്ന് അകത്ത് കിടന്നതാ, അത് മറക്കണ്ട. സൂപ്പർ സ്റ്റാറിനെ കാണാൻ സ്റ്റുഡിയോയുടെ മുമ്പിൽ കിടന്ന് ഉരുളുന്നതും വാച്ച്മാന്റെ കാല് പിടിക്കുന്നതെല്ലാം ഞാൻ കണ്ടു. അപ്പൊ സൂര്യകിരണ കാണണം, അളിയൻ എന്നോട് കലിപ്പ് കാണും. പക്ഷേ ദൈവത്തിനാണ്, ഇന്ന് നിന്നെ ഞാൻ പറ്റിക്കില്ല. ഈ കാറ് നമ്മൾ വിറ്റിട്ട് നാളെ നിന്നെ ലാവിഷായി സൂര്യകിരണിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി തരും. ഓക്കെ? ഓക്കെ പറടാ. ഓക്കെ. ആ എന്നാ വണ്ടിയുടെ? എടാ, ഉടമസ്ഥം വരുന്നതിന് മുമ്പ് വണ്ടി എടുത്തോണ്ട് പോവാം, ഇല്ലെങ്കിൽ നമ്മുടെ പപ്പും കൂടെ പോലും കിട്ടൂല. ₹100 ഇത് എന്റെ ഇരിക്കട്ടെ, 10 രൂപ കൂടി. കുട്ട എന്ത് പറയുന്നു? മനുഷ്യനക്ക് കടവളാക്ക മുടിയാ. ആണ് ചിലപ്പോൾ ചില മനുഷ്യർ കടവുൾ തൻ മെസഞ്ചർ ആൻ കടൻ. ഹലോ, ഹായ്, യാരാ നീ? ഓഹോ, നീ இந்த லேഡീസുകളുടെ മാമയാ? യോ, എന്നെ പാത്ത അപ്ടി ഇർക്ക്? ഞാൻ യാർ തരിമാ? இந்த പണത്തേക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയർ. സപ്ലയറാ? ഞാൻ യാർ എന്ന് തരിമാ? இந்த പണത്തേക്ക്, അല്ല അടുത്ത പണത്തേക്ക് പ്രൊഡ്യൂസർ. ആ അപ്ടിയാ? ആമാ, മന്നിച്ചിടുക സർ. നോ പ്രോബ്ലം. அந்த പണത്തേക്ക് എന്നെ കൂടെ വെച്ചിരിക്കുക സർ. നിങ്ങൾക്ക് എല്ലാമേ നല്ല പണി തരേ സർ. എല്ലാം ചീപ്പ് റേറ്റിലേ കിടക്കുമോ? കണ്ടിപ്പാ. സുഗുണ, ഒന്നും വന്നേ. ഒരു മിനിറ്റ് പാക്കലാം. കടവുളേ, അമ്പോ രംബ.
സൂര്യ സാറിന് ഇപ്പൊ ഇത് വായിക്കാൻ കൊടുത്താലോ? ഇപ്പൊ അയാളൊരെണ്ണം വായിക്കാൻ പോവാ, അത് കഴിയട്ടെ. എന്ത് സ്ക്രിപ്റ്റ്? ഓഹ്, ഇപ്പൊ ഈ സ്ക്രിപ്റ്റ് കൊണ്ട് ചെന്ന അയാൾ വലിച്ചെടുത്ത് ദൂരെ എറിയും. നീ ആ രംഭയുടെ നിൽപ്പ് കണ്ടോ? അവളുടെ ചിരി എനിക്ക് സഹിക്കുന്നില്ലടാ. രംഭേ, ഇപ്പൊ നിന്റെ കേൾവി പോയനല്ലേ? അല്ലടാ, നിന്റെ കാഴ്ച പോയനെ, കണ്ണിയെ കുത്തി പിടിച്ചേനെ. ഈയൊരു ശരിയായല്ലോ, ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല, നമുക്ക് പോയിട്ട് ലേശം കഴിഞ്ഞിട്ട് വരാം. വാ, അതെന്താ? അതൊക്കെ പറയാന്ന്, ഇങ്ങോട്ട് പോടോ. അതെ, നമുക്ക് പോയിട്ട് പിന്നെ വരാ. അതെങ്ങനെ? എല്ലാം ഉണ്ടല്ലോ അല്ലേ ഇതിൽ തന്നെ. ഞാൻ റേഞ്ച് ഉണ്ടാ നോക്കാൻ എടുത്തത്. പരിധിക്ക് പുറത്ത് നിൽക്കുന്ന നല്ലത്. ഭാഗ്യം, കവളലിന് മാത്രം പൊട്ടലില്ല. എന്നാലും വാതുറക്കാതെ എങ്ങനെ വല്ലതും കഴിക്കുമെന്തോ. ഈ സിനിമാക്കാരന്മാർ കണ്ണിച്ചോരയില്ലാത്ത മരം കാണുന്ന പോലല്ല ഇടിയുടെ വെയിറ്റ് ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നത്. എപ്പോഴേ മൂത്രമൊഴിക്കാൻ നിൽക്കുന്നു, ഒന്നും പോയില്ലേ. അപ്പൊ അവിടെയും ബ്ലോക്കായി. അവിടെ കിടക്കട്ടെ. അളിയ, നിനക്ക് ഫീലിങ്സ് ഉണ്ട്, അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഒന്നും നീ ഓർക്കണം, നിനക്ക് വേണ്ടിയാ ഈ സുഗുണൻ ഇടി മുഴുവൻ കൊണ്ടത്. ദേ, താൻ മിണ്ടി പോരുത്. ഇടി കൊണ്ടണ്ടിയാ തന്റെ കയ്യിലിരിപ്പിന്റെയാ. സിനിമാക്കാരന്റെ അത്ര മണക്കുന്ന ജീവിതം മോഹിച്ചിട്ടല്ല ഞാൻ ഇതുമായിട്ട് ഇറങ്ങിയത്. ഇതിലൊരു കഥയുണ്ടോ? ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുടെ കഥ, എന്റെയും നിന്റെയും കഥ. അളിയ, നീ വലിയവനാടാ. വെറുമൊരു കള്ളനായി എന്റെ കഥ നീ സിനിമയാക്കണല്ലേ. നിനക്ക് എടാ, നിനക്ക് എന്താ തരേണ്ടത്? ചോദിക്ക്, എടാ ചോദിക്കാൻ. പൂക്കുട്ടിയുടെ ഓസ്കാർ ഞാൻ പൂക്കുട്ടി പോലെ അടിച്ചു മാറ്റി നിനക്ക് തരട്ടെ. പക്ഷെ ഒരു കാര്യം, മുറി ചെന്നിട്ട് ഈ കഥയുടെ എന്റെ ഭാഗം മാത്രം നീ എനിക്ക് പറഞ്ഞു തരണം. ഞാനൊന്ന് അറിയട്ടെ, ഞാൻ ആരാണ്, എന്റെ അച്ഛൻ ആരാണ്, എന്റെ അമ്മ ആരാണെന്ന് എനിക്കൊന്നും അറിയണ്ടേ? ഈ സൂര്യന് എവിടെ താമസിക്കുന്നറിയോ? അതൊക്കെ എനിക്കറിയാം. ഈ രാത്രി കൊണ്ട് എല്ലാം അവസാനിക്കണം. കുറെ നാളായി ഈ ഭാരവും ചുമന്നുകൊണ്ട് നടക്കണം, ഇതൊന്ന് ഇറക്കി വെക്കണം. അങ്ങനെ പെട്ടെന്ന് പോകാൻ വരട്ടെ. അയാളുടെ റൂമിനകത്ത് എങ്ങനെ കയറും? അതിനൊക്കെ വഴിയുണ്ട്. എന്നാ പോവാം. അകത്ത് കയറി കഥ പറഞ്ഞിട്ടേ പുറത്തു വരാവൂ. പിന്നെ കഥ പറയുമ്പോൾ നിർത്തി നിർത്തിയേ പറയാവൂ, എന്നാലേ ഭാവം വരൂ. കേട്ടല്ലോ ചെല്ലെ. ഓ ഈശ്വര, ഇവന് ദീർഘായുസ് കിട്ടേണമേ. താഴെ തടഞ്ഞു നിർത്തിയതാണ്, എന്റെ കണ്ണു വിട്ടിച്ച് കേറി പോന്നതല്ലേ. മന്നിച്ചിടുങ്ക സാർ, പെരുമാൾ സാർക്ക് സിറ്റുവേഷൻ അന്ത അളവുക്ക് ഡേഞ്ചർ സാർ. ലാസ്റ്റ് സൺഡേ മൂന്ന് പൊണ്ടാട്ടികൾ സേർ തിരുപ്പതിക്ക് പോയച്ചി. പുതുപ്പടം ആരംഭം താനേ. കടവുൾക്ക് സ്വല്ല വേണ്ടമാ. അർച്ചന, കീർച്ചന, പന്തിരടി പൂജ എല്ലാം സെയിം ചാച്ചി. ടോട്ടല 25,000 എക്സ്പെൻസ് ആച്ചി. തിരുമ്പി വന്നതും തലയിൽ ബോംബ് വെടിച്ച മാതിരി ഇന്ത ബാഡ് ന്യൂസ്. കടവുളേ, താങ്ങ മുടിയാതെ താങ്ങ മുടിയാതെ. അപ്പോ ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. എന്തായി സാർ? വാങ്കേ, അവര് കലയിൽ റൊമ്പ ബിസി, വെറുതെ ഇറിറ്റേറ്റ് ചെയ്താ അറിയാലോ. വാങ്കേ, നമുക്ക് അണ്ട റൂമിലിരുന്ന് പേശലാം. വാങ്കേ സാർ, വാങ്കേ വാ. പെരുമാൾ സാറേ, ഈ പടം കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഡേറ്റ് നിങ്ങൾക്കാണ്. ഒറ്റ മാസമേ തള്ളുന്നുള്ളൂ. നിങ്ങളുടെ മാനേജറെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവൻ കിട്ട സ്വന്ന എന്നാ പ്രയോജനം സാർ? നമ്മ സ്റ്റീറിംഗ് എന്താ മാർവാടി കയ്യിലേ താനെടുക്കുന്നത്? ഉനക്ക് തെറിയില്ല? ഇതാ പാറു, നമ്മ പടത്തേക്ക് ടൈറ്റിൽ ഫിക്സ് പണിയാച്ചി. പൂജാ ഇൻവിറ്റേഷൻ ഡിസൈൻ പണിയാച്ചി. ഡേറ്റ് ഫിക്സ് പണിയാച്ചി. ഒക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ച മതിയോ? ഓനോ
சுவாமி சாரும் சூரிய சாரும் கேட்டுதான் ஃபிக்ஸ் பண்ணணும். அதுக்காக நான் இங்க வந்தேன். அப்பள இல்லையா இந்த நியூஸ் கடவுளே. சார் வரேன், இப்ப வரேன் சார். கொஞ்சம் வெயிட் பண்ணுங்க, நான் இப்ப வரேன். இது அவன் அல்ல. ஹாய், வாட் டைம் திஸ் வே? இங்கிலீஷ் இதுவரை பாச்சில்லல்லே, எந்தா ஈ நேரத்து ஈ வழிக்கன. சாரி, ഞാൻ ആളറിയാണ്ട് കൈയാണിച്ചതാ, പോയിക്കോളൂ. അല്ലേലും ഇന്ന് ഞാൻ ലിഫ്റ്റ് തരില്ല, കാരണം ഞാൻ ഇന്ന് ഒരാളെ രജനീകാന്തിനെ കാണിക്കാൻ കൊണ്ടുപോവാ. ആണോ? ഒന്ന് കണ്ടോട്ടെ. ശരിക്കും കണ്ടോളൂ. അതിരിക്കട്ടെ. എന്തിനാ? അല്ല പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ? വെറുതെ തരണക്കനൊന്നല്ല, ഒന്ന് പോടെ. അല്ല, തമിഴ്നാട്ടിലെയും കർണാടകത്തിലേക്ക് പോലീസുകാർ ഇടിക്ക് നല്ല പവറാ. കേരള പോലീസും വരുന്നുണ്ടല്ലോ. സാർ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ സാറിന് ഈ വണ്ടി ഓടിക്കണോന്ന്? എന്നാ ഓടിച്ചോ. അളിയാൻ നിന്ന് കറങ്ങാതെ വീട്ടിൽ പോ. അയ്യോ, വാടാ, ഈടടങ്ങി വണ്ടി മുട്ടിച്ചിട്ടാ.